സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദ രോഗത്തിന് കാരണമാകുന്നു, പുകവലി ജീവനെടുക്കുന്നു. ലിക്വർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112-356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209-701 മിസ്ഡ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, 2 മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്തു നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലാകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. വിളിച്ചിടുന്നു നിങ്ങളെ, ലോകമാകെ മാറ്റുവാൻ ഉണർന്നിടു സഖാക്കളെ. വിദ്യയല്ല ജീവിതം, സത്യമാണിതെന്നുമേ. കണ്ണടച്ചിരുട്ടിലായാൽ സങ്കടങ്ങൾ മായുമോ? നൊന്തിടുന്ന മർത്യനെ കണ്ടിടാത്തതൊന്നുമേ. തത്വമായി ചിന്തയിൽ കടന്നിടാതെ നോക്കണേ. ചിലന്തികൾ നെയ്തു വെച്ച വലകളിൽ സംഘടിച്ചു സംഹരിക്കാൻ അഗ്നിയായി ജ്വലിക്കുമോ? പന്തമായി നന്ദു നീറി അന്ധകാരം നീക്കിയ രക്തസാക്ഷി ജീവിതങ്ങൾ ജീവനിൽ കൊളുത്തുക. വർണ്ണ ഭേദമില്ല വേല ചെയ്യും വർഗമായി പുത്തൻ ലോകം തീർക്കുവാൻ ഒത്തുചേരൂ ശക്തരാ. ലോകമെങ്ങും ചങ്ങല കിലുങ്ങിടുന്നു കേൾക്കുക. വന്യത വളർന്നിടുന്നു കാണുക. ശബ്ദമില്ലാത്തവന്റെ ശബ്ദമായി മാറുക. ശക്തിയില്ലാത്തവന്റെ സ്വപ്നമായി തീരുക. നിങ്ങളി തുറുങ്കുകൾ
തകർക്കുവാൻ ജനിച്ചവർ ചങ്കിലൂറും ചോരതൻ നിറം പടർന്ന ചെങ്കൊടി എന്തിടും യുവാക്കളെ വന്നിടൂ വസന്തമാ. കൊടുങ്കാറ്റ് വീശിടട്ടെ എങ്ങുമേ വീടിടട്ടെ വൻമരങ്ങൾ പൂവിടട്ടെ പുല്ലുകൾ കാലമിന്നു തേങ്ങലായി വിളിച്ചിടുന്നു നിങ്ങളെ ലോകമാകെ മാറ്റുവാൻ നിരന്നിടു സഖാക്കളെ നിരന്നിടു സഖാക്കളെ നിരന്നിടു. ഇന്നത്തെ ചർച്ച നമുക്ക് അനുകൂലാവൂലോ അല്ലേ? മനുഷ്യന്മാര് തെറ്റിയും അത് സ്വാഭാവികാടോ? പക്ഷേ അത് ചെയ്യാൻ വേണ്ടി മാത്രം ആവരുത് ജന്മം. നേരവും കാലവും നോക്കാണ്ട് കേറിയിറങ്ങുന്ന കടലാണ്. ആ കടപ്പുറത്തെ മണ്ണ് വിറ്റിട്ട് വേണോ യുവന്മാർക്ക് കാശുണ്ടാക്കാൻ? അത് ഞാൻ സമ്മതിക്കില്ല. ഇനി ഒരുത്തനും ഈ കടപ്പുറത്തുനിന്ന് ഒരു തരി മണ്ണ് പോലും കൊണ്ടുപോവില്ല. ഇതെന്റെ വാക്കാണ്, ശിവന്റെ വാക്കാണ്. ഇത് സഹാവ് ശിവൻ. പേരിനോട് ചേർക്കാൻ സ്ഥാനമാനങ്ങളുടെ അഹമ്പടിയില്ല. എന്നാലും സഖാവിന്റെ വാക്ക് അത് ഈ നാടിന്റെ ശക്തിയാണ്. ഞാൻ വാസ്കോ കോളനി പോയിരുന്നു, അപ്പോഴാ നീ അവിടെ ചെല്ലാറില്ലെന്ന് പറഞ്ഞു. ലക്ഷ്മിയൊക്കെ പറഞ്ഞു ഇവിടെ കാണുന്നു. നമുക്കൊരു സ്ഥലം വരെ പോകണം. എവിടെ?
നീ ഒരു കഥ പറയണം. അതിനാണാ നീ ഇവിടം വരെ വന്നത്? ഞാനാ മൂടൊക്കെ എന്നെ വിട്ട്. എടാ, ഇത് ഗുണുള്ള കേസാണ്. ഒരുപാട് പടം ചെയ്ത ഐ പി സാറാ കാണുന്നു. അവർക്ക് നമ്മുടെ കഥയുടെ വേണ്ടത്, കോളനിയുടെ കഥ. അതൊന്നും ശരിയല്ല. ഇപ്പൊ ശരിയാവോ? ടച്ചിങ്സ് ഉണ്ടോ? ടച്ചിങ്സ് ഒന്നുമില്ല, ഗ്ലാസ് ഉണ്ട്. ഞാനിപ്പോ അടിയൊക്കെ കുറവാ, ലിവറൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ചിരിക്കണ്ട, പാടില്ല ഞാൻ. കോളനിയൊക്കെ ആകെ മാറിടാ. പൊരുന്നനും തമ്പുരുമൊക്കെ ഉണ്ടായിരുന്നപ്പോ ഉത്സവായിരുന്നു അല്ലേടാ. മാലിക് അവനാ എല്ലാം തുടങ്ങി വെച്ചത്. നീ പെട്ടെന്ന് റെഡിയോ. ആ പത്താനാ സാർ വെയിറ്റിംഗിലാണ്. കാർത്തിക്, ഇതാണ് ആന്റണി. ഐ പി സാറിന്റെ അസോസിയേറ്റ്. വാ. സാർ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ആന്റണികളെ. എന്നാ സമയം കളയണ്ട, തുടങ്ങാം. സാറേ, ഇത് കൊച്ചിയുടെ കഥയാണ്. അഴുക്ക് ചാലിൽ ജീവിക്കുന്ന കൊട്ടേഷൻ ഗുണ്ടകളുടെ കഥ. വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട, എനിക്കറിയേണ്ടത് നിങ്ങളുടെ കഥയാണ്. നീ ഉൾപ്പെടുന്ന പൊരുന്തൻ്റെയും തമ്പുരുവിൻ്റെയും കഥ. അതങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതി. സാറിനപ്പോൾ ഞങ്ങളുടെ ജീവിതമാണ് അറിയേണ്ടത്. ഞാൻ പറയാം സാർ, ഞാൻ പറയുമ്പോൾ സാറ് മനസ്സിൽ അതൊരു സിനിമ പോലെ കണ്ട മതി. വാസ്കോ കോളം, അത് ഞങ്ങളുടേത് മാത്രമായിരുന്ന കാലം. ഇതൊരു സബ് കൊട്ടേഷനാ, പണി ഏൽപ്പിച്ചവന്റെ ഊരും പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒന്നറിയാം, ഇത് നിന്റെ അപ്പനുള്ള ബോണസാണ്.
ക്യാപ്റ്റൻ സക്കീറുള്ള ബോണസ്. കേസ് ഫയൽ ശരിക്കും ഞെട്ടിച്ചു സർ. നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും കൊലപാതകങ്ങൾ നടക്കുക, അതും പ്രതിയെക്കുറിച്ചൊരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെ. എനിക്ക് തോന്നുന്നു ഇതിനു പിന്നിൽ ഏതെങ്കിലും ഒരു ആന്റി സോഷ്യൽ ഗ്രൂപ്പ് ഓർ എനി അതർ ഇല്ലീഗൽ ഓർഗനൈസേഷൻ. നോ ജോൺ, ഒരിക്കലും ഇതൊരു ആൾക്കൂട്ട കൊലപാതകമല്ല. ഒരാൾ വ്യക്തമായ ആസൂത്രണമുള്ള ഏതോ ഒരു കൊടും കുറ്റവാളി ഇതിനു പിന്നിൽ മറിഞ്ഞിരിക്കുന്നു, അതും ഈ സിറ്റി. സദാശിവൻ വക്കീല്. ഹലോ. ആ ചില്ലേ, റീ കൂടെ ഇല്ലേ? ഞങ്ങൾ ഇതായിട്ട്. ആ ശരി. ആ വക്കീലേ, അപ്പോ എങ്ങനെയാ കാര്യങ്ങള്? സീൻ പക്കല്ലേ? ആ ചില്ലേ, ഇതാണ് ഞാൻ പറഞ്ഞിട്ട്. സംഗതി കുറച്ച് ഡേഞ്ചർ സീനാണ്. ക്യാപ്റ്റൻ സക്കീർ ഇങ്ങേരുടെ മോനിട്ടാണ് പണി കിട്ടിയത്. പണിതത് പറ്റാരുമല്ല. ദാസ്. യെസ്, മണപ്പാട്ടിപ്പറമ്പിലെ ദുർഗാദാസ്. ഇത് പണിയാണ് വക്കീലെ. ദാസിനെ തൊട്ട ദുർഗവതിരിക്കില്ല വക്കീലെ. പണി എന്തായാലും ഒരു ദിവസം തിരിച്ചു കിട്ടും, വട്ടി ഉൾപ്പെടെ. അപ്പൊ പിന്നെ ശോകടിക്കാൻ പാടില്ലല്ലോ. പണിയുമ്പോ മുറ്റായിട്ട് പണിയണം. അവൻ അങ്ങോട്ട് പൂതിയാക്കിയാലോ. ഹലോ.
തീർത്തേക്ക്. അവന്മാരെവിടെയുണ്ടാ? പൊരുന്തനും തമ്പുരു. എന്താടപ്പാ ഇന്നോട് രാവിലെ വരാനല്ലേ പറഞ്ഞത്? ചേട്ടാ, ഞാൻ നല്ല രാത്രി തന്നെ എത്തിയായിരുന്നു. കിടക്കാൻ സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ടാൻഡി കിടന്നാ ഉറങ്ങിയത്. ആദ്യത്തെ ദിവസം തന്നെ എങ്ങനെയാണെങ്കിൽ നമുക്ക് പണിയാ മോനെ. ആ ചെല്ലി ചെല്ലി ചെല്ലി. എന്നാ സാബു, ആ പുതിയ പണിക്കാരനാണ്, കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക. എന്നാ നിന്നെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഇത് നല്ല നിലയ്ക്ക് പോകത്തില്ല. ഹായ്, ഞാൻ സാബു. അതെ, നിങ്ങളൊക്കെ ദിദക്കന് ഇവിടുത്തെ പണി വരും. ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഇത് ചാക്കിലാക്കി കൊണ്ടുപോലാളൊരു ചായ കുടിച്ച ചായ സമയം കഴിഞ്ഞ് ഉച്ചക്ക് ചോറാണ്, അടിപ്പനാണ്, ചമ്മന്തിയൊക്കെ ഉണ്ടാവും. അതെ മൊയിലാളി, ഈ മാലിക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും മൊയിലാളി നല്ല അർത്ഥം. ഓ, അപ്പൊ ഇവനാണ് ശരിക്കും മൊയിലാളി. ഒരുവൻ ഒരുവൻ
എടാ സാബു, ഒന്ന് കുളിക്കണോ? അല്ലേ, എവിടെ നമ്മുടെ താമസ സ്ഥലം? അതൊക്കെ ഉണ്ടടാ, അതിനല്ലേ എ സി ഉള്ളത്. എ സിയാ? ആ, അതൊക്കെ ഉണ്ട്. നീ വാ. മുതലാളി, ഞങ്ങ പോണേണ്. 500 രൂപ പറ്റിയെന്ന് പറ്റോ? അതിന് നിനക്ക് ബാക്കിയൊന്നുമില്ലല്ലോ. എന്റെ പേരിലല്ല ഇവന്റെ പറ്റിലി. ഇനി ഇവനെ ആകുമ്പോ ഒട്ടണ്ടേ? ശരി മുതലാളി. കോളനിക്കല്ലേ പോകുന്നത്? അവനവന്റെ കാര്യം നോക്കി ജീവിച്ച 10 കാശുണ്ടാക്കി നാട്ടിൽ പോകും, അല്ലേ പിന്നെ പെട്ടി പോകേണ്ടി വരും. ആ ചെല്ലു ചെല്ലു ചെല്ലു. സാവു, ഇതിപ്പോ നടത്തം കൊറേ ആയല്ലേ, എങ്ങനെ എത്തോ? ഒന്ന് പോയടാ, എന്നാ താജിൽ റൂം എടുക്കാറില്ലേ, അതാവുമ്പോ മാർക്കറ്റിന്റെ അടുത്താണല്ലോ. നീ വന്നേ? അതല്ലടാ, ആ മുരളി എന്താ അങ്ങനെ പറഞ്ഞ? ചുമ്മാ പേടിപ്പിക്കാണ്. പിന്നെ കൊച്ചിക്ക് വേറൊരു മുഖം. ദൈവം പിന്നെ പേടിച്ച്. നീ വാ. ഞാനിലടപ്പാ, പിന്നെ നീ എന്തിനാ പേടിക്കണേ? എന്നെ കുറിച്ച് അറിയാൻ പറഞ്ഞിട്ടാണ്. സാബു, എന്നെ പറ്റി പറഞ്ഞു കൊടുക്കടാ. ഞാൻ എന്തു പറയാറ്? ഇതാണ് സ്ഥലം. ഇതൊക്കെ പതിവാണ്. നീ വാ. പാമ്പുകൾ മാത്രമല്ലോ ഇവിടെ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കണ. സാബു ഏട്ടാ, ഇതാര പുതിയ ആള്, കണ്ടിട്ട് സിനിമ നടന പോലെ. നിന്റെ അച്ഛന് ജാമ്യം കിട്ടിയാടി. ഓ, നശിപ്പിച്ച്. എടാ ഗോവിന്ദരാജ, പറ്റൊക്കെ ഒരുപാടായി കേട്ടാ. പറ്റ തീർക്കാണ്ട് ഒരു സാധനം തരില്ലട്ടോ ഞാൻ. എന്റെ പൊന്നിലില്ല ചേച്ചി, ഒരു വണ്ടിയുടെ കച്ചവടം ഉണ്ട്. അത് നടക്കും. പിന്നെ അത് നടന്നാൽ ഈ കടയിലെ പറ്റ് ഞങ്ങൾ തീർക്കും. പിന്നെ ഞങ്ങളാണ് പറ്റ്. ഇല്ലടാ മോനെ, പത്താനെ ചേട്ടാ, ഒരു പഴംപൊരി പത്താനൊരുണ്ട. എടിലീലേ, എന്നെ തിരക്കിട്ടേ ഒരു കറുത്തിട്ട് ഒരു ഉണ്ട മട്ടാഞ്ചരിക്കര വന്നിട്ടുണ്ടായിരുന്ന. ഉണ്ട കറുത്തിട്ടാണോ വെളുത്തിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല. നിന്നെ അന്വേഷിച്ച ഒരാള് വന്നിട്ടുണ്ടായിരുന്നു. അയാൾ ഇപ്പൊ അങ്ങോട്ട് നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് നമ്മൾ കിടക്കണത് ഇവിടെയാണ്? ഇതാണ് നീ പറഞ്ഞ എസി? ആ, ഇവിടെ രാത്രി നല്ല തണുപ്പാണ്. പിന്നെ കുറച്ച് കൊതുക് ഉണ്ടാവും, അത് കാര്യമാക്കണ്ട. 2 ദിവസം കഴിയുമ്പോ അത് ചീലവായിക്കോളും. ഇയാൾ എന്താണ് എഴുതണത്? സിനിമാ കഥയും ഭയങ്കര ബുദ്ധിജീവിയാണ്. സിനിമാ കഥയാ? ഈ കോളിനെ കുറിച്ചാണ് എഴുതണത്. ആന്റണി ചേട്ടാ, എഴുത്തൊക്കെ ഉടമ്പടി. വിഷയദാരിദ്ര്യം, കഥാഗതി ഒരു പ്രത്യേക വൈതിരിവിൽ ഇങ്ങനെ ഇടിച്ചു നിൽക്കുക. കഥയിലെ നായകൻ പൊരുന്തൻ മാരക ആയുധങ്ങളുമായി ഇതികർത്തവ്യമൂടനായി തരിച്ചു നിൽക്കുവാണ്. ഇവിടെയാണ് ട്വിസ്റ്റ് വേണ്ടത്. അത് കിട്ടും. കഞ്ചാവാണല്ലേ? നീ കുളിക്കാൻ മഞ്ഞില്ലേ? ആ, ഇന്നത്തെ ചെലവ് എന്റെ വകയാണ്. ആണോ? ആ, പൂട്ടിക്കറിയും ചോറും. അപ്പൊ പിന്നെ പോയേക്കാം. നാളെ ഇവിടെ ഒരു കല്യാണം. ഇന്ന് രാത്രി നമ്മൾ അടിച്ചു പൊളിക്കും. ഓക്കെ, പോവാടാ. നീ കുളിക്കാൻ വേണ്ട വാ. പിന്നെ കവറിലിടാനുള്ള 100 നീ തന്നോട്ടാ, പെണ്ണിന്റെ കൂടെയാണേ. എടാ ബാപ്പു, ഒന്നിങ്ങട് വാടാ. നീ ആള് കൊള്ളാടാ.
പോകല്ലേ പോകല്ലേ, ഇട്ട് വന്നേ ഇട്ട് വന്നേ വന്നേ പാടേ പാട് കുഴപ്പമില്ല പാട്. എന്റെ ചക്കരല്ലേ അതെന്റെ എന്തിനാ ഈ വഴി വന്നേ, അതുകൊണ്ടാ നിന്നെ ഞാൻ കണ്ടേ. അന്നു മുതൽക്കെന്റെ പെണ്ണേ നീ ചങ്കിലെ ചങ്കാടി പെണ്ണേ. ചെഞ്ചുണ്ടിയിലുള്ള ചിരിയൂ നിന്റെ ചെങ്കാവിൽ പേറും കുഴിയൂ. അന്നു മുതൽക്കെന്റെ പെണ്ണേ എൻ ചങ്കിലുടക്കടി പെണ്ണേ. എന്തിനാ ഈ വഴി വന്നേ, അതുകൊണ്ടാ നിന്നെ ഞാൻ കണ്ടേ. നീലാവിൻ വെട്ടത്ത് കണ്ടേ, നീലാവാത് തോറ്റുപോയി പെണ്ണേ. മഞ്ഞത്തും കണ്ടടി, മഴയത്തും കണ്ടടി, വെയിലത്തും കണ്ടടി നിന്നെ. നീലാവിൻ വെട്ടത്ത് കണ്ടേ, നീലാവാത് തോറ്റുപോയി പെണ്ണേ. മഞ്ഞത്തും കണ്ടടി, മഴയത്തും കണ്ടടി, വെയിലത്തും കണ്ടടി നിന്നെ. പൂവാണ് പെണ്ണേ നീയും, പൂവിലെ തേനാണ് ഞാനും. നമ്മൾ രണ്ടാളും ചേർന്നാൽ നല്ലൊരു പൂവാകും പെണ്ണേ, നല്ലൊരു പൂവാകും പെണ്ണേ. എന്തിനാ ഈ വഴി വന്നേ, അതുകൊണ്ടാ നിന്നെ ഞാൻ കണ്ടേ. അന്നു മുതൽക്കെന്റെ പെണ്ണേ നീ ചങ്കിലെ ചങ്കരി പെണ്ണേ. പാടിയതാണടി പെണ്ണേ, നിന്നെ കുറിച്ച് ഞാൻ ഓർത്ത് പാടിയതാണടി പെണ്ണേ. എന്നും നീ എന്നൊപ്പമുണ്ടേൽ എന്തൊരു ചന്തമാണടി പെണ്ണേ. പൊന്നിട്ട് മൂടാമെന്ന് ഞാൻ അന്നും പറഞ്ഞില്ല പെണ്ണേ. മണ്ണിട്ട് മൂടണ കാലം വരേക്കും ഒപ്പം ഞാനുണ്ടടി പെണ്ണേ. നിർത്തടവളെ ഇവനാ കടയിലെ പുതിയ പണിക്കാരനാണ് കേട്ടോ, പാവനട്ടവൻ. എന്താ എന്റെ പേര്? മാലിക്. മാലിക്. വിട്ടോ നീ.
ചേട്ടാ, എങ്ങനെയുണ്ട് ഞങ്ങളുടെ കോളനി? ഇതെന്താ മിണ്ടു ഇല്ല സാധനം, പൊട്ടനാണ്. ഹരിദേവരാജൻ ആ പ്രതിയിൽ നിന്ന് 1.5 കോടി രൂപ കൈക്കൂലി വാങ്ങിയത് സി സി ടി വിയിൽ വ്യക്തമായതല്ലേ? അതേ ഞാനും റിപ്പോർട്ട് ചെയ്തുള്ളൂ. പക്ഷേ പോലീസ് റിപ്പോർട്ടിലും FIR-ലും അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇല്ല. അതെ, അതിപ്പോ ബീഹാറിലും മറ്റൊന്നും അല്ലല്ലോ. പ്രഭുത്തരെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ജഡ്ജി തന്നെയല്ലേ കൈക്കൂലി മേടിച്ചിരിക്കുന്നത്? തനിക്ക് തോന്നുന്നുണ്ടോ ആ ജഡ്ജിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവുമെന്ന്? നമ്മുടെ ചാനൽ പോലും തനിക്കെതിരാവും. സൂക്ഷിച്ചോ. ആ ദേ അവിടെ. എന്നാ ശരി, കാണാം. ഓക്കെ, ബൈ. Come on.
പ്രധാനപ്പെട്ടവരിൽ മാധ്യമ പ്രവർത്തക കൂടിയായി ശില്പ ജോണിന്റെ ജഡം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ കുറിച്ചോ കൃത്യം ചെയ്ത പ്രതികളെ കുറിച്ചോ പോലീസിന് യാതൊരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മാധ്യമ പ്രവർത്തകയടക്കം 6 പേരെയാണ് സംഭവസ്ഥലത്ത് കൊല്ലപ്പെട്ട നിലയിൽ കാണാൻ സാധിക്കുന്നത്. അതിക്രൂരമായിട്ടാണ് ഓരോരുത്തരെയും കൊല ചെയ്തിരിക്കുന്നത്. ഒരാളെ തലക്കീഴായി കെട്ടിത്തൂക്കിയിട്ട നിലയിലാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത് പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. സർ, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? സർ, പ്ലീസ് സർ. സർ, നഗരത്തിൽ മുമ്പ് നടന്ന കൊലപാതകങ്ങളുമായി സാമ്യമുണ്ട് സർ. മീഡിയ ഉൾപ്പെടെ എല്ലാവരോടും മാറണം. പുലർച്ചെ മീൻ പിടിക്കാവുന്നവരാണ് സർ. ജംഗാറിന്റെ ലാസ്റ്റ് ട്രിപ്പ് എത്ര മണിക്കായിരുന്നു? ജംഗാർ 9 മണിവരെയാണ്. 10 മണിവരെക്കാളുണ്ടാവും സർ. ജോർജേട്ടാ, നമ്മുടെ കേക്കയിലെ കൊണ്ട് സാധനം ഏതാ? കേക്ക്. എടാ സാബു, ആ കേക്കയുടെ സാധനം എടുത്തു കൊടുത്തേ. കൊടുക്കൂലിത്? എന്താടാപ്പാ, നിന്റെ നാട്ടിൽ എന്തൊക്കെയാടായി നടക്കുന്നത്? എന്റെ ചേട്ടാ, രാത്രി കമ്പനിയുടെയും കഴിഞ്ഞ് ഏലൂര് ചെല്ലുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേന്ന് സൂബയ്ക്ക് എണീറ്റപ്പോഴല്ലേ അറിയണത്, പോലീസും വണ്ടിയും ബഹളവും ആകെ കബറായി. നമ്മുടെ നാടിന്റെ ഒരു പോക്കേ, ഒരു ദിവസം 4 എണ്ണത്തിനൊക്കെ അല്ലേ തീർക്കുന്നേ. പോലീസ് പരക്കം പാരണ്ട്, എന്തൊക്കെയോ തുമ്പ് കിട്ടിയിട്ടുണ്ടെന്നാ പറയണത്. എന്തായാലും സർക്കാർ താഴെ വീഴാൻ സാധ്യതയുണ്ട്. എന്തിന്, ഈ ചത്തവന്മാരത്ര പുണ്യാളന്മാരൊന്നല്ലോ. പിന്നെ ചെയ്തത് എത്ര വലിയവന്മാരായാലും നമ്മുടെ പോലീസല്ലേ, പൊക്കിയിരിക്കും. എന്നാലും ആ പെങ്കൊച്ചി അവിടെ എങ്ങനെ വന്ന് പെട്ടുന്ന എന്റെ സംശയം. പിന്നെ പെങ്കൊച്ചി ഇവള് വരൊക്കെ കൊട്ടേഷനാണെന്നേ. പോടാ അവനെ. എതടപ്പാ, ഏത് പന്നിയാണവൻ. എത്ര എണ്ണത്തിനാണ് പൂതിയാക്കണത്? സിറ്റി മുഴുവൻ ബ്ലോക്കാണ്. ഇനി എപ്പോഴാണ് കൃക്കന്മാരെല്ലാം നിർത്തിയ ഒറ്റൊരുത്തനാണ്. ജോൺസൺ സാറിന് പടിയായിക്കോളാണ്. ജോൺസൺ സാറ് കോപ്പാണ്. അല്ല മച്ചാനെ, അപ്പൊ അന്നെയാണെന്ന് നമ്മളെ മട്ടഞ്ചേരി പിള്ളേർക്ക് ഇട്ടുകൊടുത്തത്. അത് ശരിയാണ്, കാക്കിയിട്ടവനായിപ്പോയി. അല്ലെങ്കിൽ തൊള ഞാൻ ഇട്ടേനെ, അല്ലെങ്കിലും അവനെ ഇളക്കം കുറച്ച് കൂടുതലാണ്. ചുമ്മാരപ്പ
പലിശ കൊടുക്കണമെന്ന് അറിയാൻ പാടില്ല. നിന്റെ ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നാളെ ഒരു ദിവസത്തെ സമയം കിട്ടണ.
ഏ അതൊന്നുമില്ല, ഫ്രീക്കനാണ്. കടിക്കോ? എന്താ വേണ്ടെങ്കി വേണ്ട. അപ്പൊ അതല്ലട പന്നി ആദ്യം ചോദിച്ച വേണോന്ന്. അയ്യോ, ഇവനെന്ത് ഇങ്ങനെ നോക്കണേ? അയ്യേ ചാറ്, അയ്യേ, ഇതേതട ഈ വധൂരി? പോടാപ്പാ, നീ ഇന്നെ പോടാ. പത്ത് വയസ്സ് പോകില്ല ഒന്ന് പറയണ്ട. കുഴപ്പമൊന്നുമില്ല. എന്തോ പ്രശ്നമുണ്ട്. ഒരു പണി നടക്കില്ല കേട്ടാ, വക്കീല് തീർത്ത് പറഞ്ഞു. അവര് തമ്മിൽ കോമ്പടിച്ചിരുന്നു. ഇതൊരു മാതിരി പുളിഞ്ചോളി നടന്ന പരിപാടി. അതാണ് ആ വക്കീല് ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്. ആ റിയാൻ വിളിച്ചിട്ട് കിട്ടണ്ടല്ലോ. റിയ വക്കീല് പറയണ്ട, അവള് ഒരു അടിയാണെങ്കിലും കേട്ടാ. ശിവകാശിയ, ശിവകാശിയ ആ പട്ടകം പൊട്ടിയാ ഭാഗ്യം. അതൊക്കെ എപ്പോഴേ പൊട്ടിയതാ. ഡാ എന്താടാ? വക്കീലേ, വക്കീലേ, ഇതാ സാധനം കുറെ നേരെ കരയാൻ തുടങ്ങിയിട്ട്. എവിടെയാണാവോ? ആ സതീഷ പറയടാ. സതീശനല്ല, മാലിക്. അപ്പോ വക്കീലെ, എങ്ങനെയാണ് കാര്യങ്ങൾ? ആ മാലിക്, അത് അവര് തമ്മിലൊരു ധാരണയല്ലേ, രണ്ടു വീട്ടിലും അംഗീകരിക്കുകയും ചെയ്തു. ആ വെറുതെ ഒരു ധാരണ ഉണ്ടാവില്ലല്ലോ വക്കീലെ. സതീശൻ വരും, അതങ്ങ് കൊടുത്തേക്ക്. ഹലോ, 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 ആ കൊടുക്കും. ആ പറ വക്കീലേ. ആ മാലിക്കിനെ ആദ്യം തലക്കേറ്റാൻ നിൽക്കണ്ട, അവസാനം നിനക്ക് പണിയാവും. മാലിക്ക് പറഞ്ഞില്ലേ എന്താ ചെയ്തു കൊടുക്ക? മാളവികയോ മോള് വാ. അങ്കിളെ, അമ്മ എവിടെയാ? അമ്മ പുറത്ത് പണിയില്ലാ മോളെ. മോൾ ഇപ്പൊ അങ്ങോട്ട് പോണ്ട, അവിടെ മൊത്തം ചെളി കുത്തി കിടക്ക. മോൾ ഇരിക്കട്ട, അമ്മ ഇപ്പൊ വരും. ഉം
മോളും ഇടിക്കുകയാണല്ല. ഇതൊക്കെ അറിയാലേ മോൾക്ക്. അങ്കിളിനെ കൂടെ ഒന്ന് പഠിപ്പിച്ചുതരാം. നന്ദേട്ടാ, പണി തീർന്നിട്ടില്ല. ഒരു ദിവസത്തെ പണിയോടെ ഉണ്ടാവും. ദേ ഞാനൊരു തൈ എടുത്തിട്ടുണ്ടേ, ഞാനിപ്പോ പോണേണ്. മാളൂട്ടി എന്നെ തിരക്കണുണ്ടാവും. Thank you.
സിരകളിൽ ജീവന്റെ അവസാന തുടിപ്പ് വരെ ഞാനിത് തുടർന്നുകൊണ്ടേയിരിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമായി. ആൺകുട്ടിയാണ് നീ. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ, സ്മോക്കിംഗ് കിൽസ്. പുകവലി അർബുദ രോഗത്തിന് കാരണമാകുന്നു. പുകവലി ജീവനെടുക്കുന്നു. ലിക്വർ ഡ്രിങ്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാവുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംബിസീമ എന്നിവയ്ക്ക് അരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-1123356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 0112-209701 മിസ്ഡ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു! ഒരു നല്ല ഭർത്താവ്, രണ്ട് ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖൈനി, ഗുട്ക, പുകയില, ജർദ, പാൻ മസാല, അവ നിങ്ങളുടെ ജീവിതം താറുമാറാക്കും. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ആൺകുട്ടിയാണ് നീ. ആന്റണി, ശരിക്കും ഈ കൂട്ടത്തിൽ ആരാണ് നായകൻ? അതിന് കഥ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ സാറേ. ആ സമയത്ത് കോടതി അവധിയിലായിരുന്നു, 3 ദിവസത്തേക്ക്. അതുകൊണ്ടാണ് വിശ്വനെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കിയത്. സഖാക്കളെ, വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ നാടിന്റെ പുരോഗതിക്ക് കടുത്ത വെല്ലുവിളിയാണ് നേരിടേണ്ടി വരുന്നത്. ഇതിനെതിരെയുള്ള രാഷ്ട്രീയ സമവായം രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഇത്തരം ഛിദ്രശക്തികളെ നേരിടേണ്ടത് ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ആശയങ്ങൾ കൊണ്ടാണെന്ന് നമ്മുടെ തലമുറ നിർബന്ധമായും തിരിച്ചറിയേണ്ടതുണ്ട്. കലാപങ്ങളിലൂടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യമിടുന്ന വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ വളരെ വലുതുമാണ്.
ഇത്തരം പിന്തിരിപ്പൻ ശക്തികളുടെ ഗൂഢാലോചനയ്ക്ക് ചട്ടുകമായി മാറാതിരിക്കാൻ നമ്മൾ യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, നഗര സംസ്കാരത്തിന്റെ മാത്രമെന്ന് നാം കരുതിപ്പോന്നിരുന്ന ഗുണ്ടാ ലഹരിമരുന്ന് മാഫിയകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും കൂണുകൾ പോലെ മുളച്ചു പൊന്തിയെന്നുള്ളതാണ്. ഇതിനെതിരെ പാർട്ടിയുടെ പോരാട്ടങ്ങൾ ഇനിയും ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഏവർക്കും എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ. ലാൽ സലാം. സഖാവ് വിഷ്ണു പ്രസ്താവിച്ചതുപോലെ വർഗീയ ശക്തികൾക്കെതിരെ പ്രത്യയശാസ്ത്രപരമായി പോരാടാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. മാത്രമല്ല, ലഹരി മാഫിയക്കെതിരെ ഇന്ന് കമ്മിറ്റി എടുത്ത തീരുമാനങ്ങൾ മുഖ്യ അജണ്ടയായി കണ്ട് നാം ഓരോരുത്തരും അരയും തലയും മുറുക്കി ജാഗരൂകരാകേണ്ടതുണ്ടെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ഇതോടുകൂടി യോഗ നടപടികൾ സമാപിച്ചിരിക്കുന്നു. ലാൽ സലാം. വർഗീയ ചരിതിരിവിനെ കുറിച്ച് വിഷ്ണു സഖാവ് പറഞ്ഞതൊക്കെ താത്വികമായ ശരി തന്നെയാണ്. പക്ഷേ സഖാവ് ഹക്കീമിന്റെ മകളെയും സഖാവിനെയും ചേർത്ത് ചില കഥകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. റഹ്മത്തിനെ കുറിച്ചാണ് സഖാവ് പറഞ്ഞതെങ്കിൽ അത് സത്യം തന്നെ. ഞങ്ങൾ പരസ്പരം പ്രണയത്തിലാണ്. അപ്പൊ പിന്നെ സഖാവിന് വാക്കും പ്രവൃത്തി തമ്മിൽ എന്താ ബന്ധം? രണ്ട് മതത്തിൽപ്പെട്ട നിങ്ങളുടെ ബന്ധം നാട്ടിൽ മതവിദ്വേഷം സൃഷ്ടിക്കില്ലേ? വിഡ്ഢിത്തം പറയാതെ രാഘവ സഖാവേ, മതം മനുഷ്യനെ വായിക്കുന്ന കറുപ്പാണെന്ന് കാർൽ മാർക്സ് പണ്ടേ പറഞ്ഞിട്ടുള്ള. ഞങ്ങളുടെ മതം എന്റെയും റഹ്മത്തിന്റെയും മതം, അത് കമ്മ്യൂണിസമാണ്. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കും സഖാവ്. സ്കൂൾ കുട്ടികളെ കയറ്റാൻ പറ്റില്ലെങ്കിലേ നീയൊന്നും ഈ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കണ്ട. അത് പറയാൻ നീ ആരാണടി? ഈ ഞാനുള്ള കണ്ടിട്ടാണോ നീ കിടന്ന് വിദ്യാർത്ഥികൾ ആരാണെന്ന് അറിയണോടാ? നിങ്ങൾ കേരള മക്കളെ അതിന്റെ പിൻബലത്തിലല്ല അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന നക്ഷത്രം നീന്തണ പൊന്മേഘങ്ങൾക്ക് അതിരില്ല മതിരില്ല. നീ എന്നും കൂടെയുണ്ടാവുമെന്ന് നിൻ മിഴികൾ പറഞ്ഞില്ലേ? വേനലിന്നോവിലും വാടാത്ത സ്വപ്നമായി വിരിഞ്ഞു നിൽക്കാമെന്നു പറഞ്ഞില്ലേ? ഹൃദയം പകർന്നില്ലേ? നീ എന്നും കൂടെയുണ്ടാവുമെന്ന് നിൻ മിഴികൾ പറഞ്ഞില്ലേ? വേനലിന്നോവിലും വാടാത്ത സ്വപ്നമായി വിരിഞ്ഞു നിൽക്കാമെന്നു പറഞ്ഞില്ലേ? ഹൃദയം പകർന്നില്ലേ? Thank you.
പെയ്യാൻ വിമ്പുന്ന മേഘവും നീറും മണ്ണിൻ്റെ ദാഹവും നമ്മളല്ലേ നമ്മളല്ലേ ഇരു കണ്ണീർത്തുള്ളികൾ ഒന്നു ചേർന്ന് ആനന്ദ ബിന്ദുവാകും വിസ്മയത്തിൽ കൈക്കുന്ന കാലത്തെ മായ്ക്കുമീ മധുരാനുഭൂതി ജന്മത്തിൻ പൊരുളറിയുന്നു എടാ വിഷ്ണു, ഞാനിന്നലെ വിഷ്ണുനെ കണ്ടിരുന്നു. ഇപ്പൊ നല്ല മാറ്റം ഉണ്ടല്ലേ? അതെടാ, പണ്ടാരോടും മിണ്ടത്തൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ അങ്ങനെയൊന്നുമല്ല. റഹ്മത്തിനെയൊക്കെ വലിയ കാര്യം. ഓ, അതേതായാലും ഒരു ആശ്വാസമായി. കല്യാണത്തിന്റെ ഒരുക്കമൊക്കെ ഏതുവരെയായി? ഏതാണ്ടും എല്ലാം വട്ടമെത്തിയിട്ടുണ്ട്. ഇന്നലെ അവളെയും കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. ഉദ്ദേശിച്ചാലും പൈസ കൂടുതലായി. ആ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആകെ ഒരു പെങ്ങളുള്ളതല്ലടാ. പിന്നെ പന്തൽ ഷംസുക്കാരൻ ഏൽപ്പിച്ചു, അവിടെയും പൈസ കൂടുതലാണ്. നീ ഷംസുക്കാരൻ്റെ ഒന്ന് സംസാരിക്കും, നിന്റെ പാർട്ടിക്കാരനല്ലേ, എന്തെങ്കിലും കുറച്ച് തരാതിരിക്കില്ല. അതൊക്കെ പറയടാ, കയ്യിൽ ഇതെന്താ പറ്റിയേ? അതാ വഞ്ചി കൊണ്ട് പോറിയതാണ്. ഡെറ്റോൾ ഒഴിച്ച് കഴിയണം കേട്ടോ. എടാ, നമ്മുടെ സഖാവ് മനോജിന്റെ വീട് വരെ ഒന്ന് പോകണം, കല്യാണം വിളിക്കാൻ. എന്നെ കാണുമ്പോ അവന്റെ വീട്ടുകാർ ഏത് രീതി പ്രതികരിക്കും എന്ന് എനിക്കറിയില്ല. നിനക്ക് തോന്നണ്ടാണ് മനോജിനെ ആക്രമിച്ചത് ഞങ്ങളുടെ പാർട്ടിക്കാരാണെന്ന്. അവനറിയാവുന്നവരാർക്കും അത് ചെയ്യാനോ ചെയ്യിക്കാനോ കഴിയില്ല. അങ്ങനെ ഒന്ന് കൃത്യമായി പറയാനാവില്ല ബാബുട്ട. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ് ഇന്നത്തെ രാഷ്ട്രീയം. ഇവിടെ നടക്കുന്ന കൊലപാതകങ്ങൾ പോലും ഒരു രാഷ്ട്രീയ പാർട്ടി മുൻകൂട്ടി തീരുമാനിക്കുന്നതല്ല. ആരൊക്കെയോ തീരുമാനിക്കും, അവരത് ചെയ്യും. മനോജിൻ്റെ നടക്കം അനാഥമാക്കപ്പെട്ടു പോയ എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ശരി.
വേണോട്ട അവന്മാരെല്ലാവരും ഉണ്ടോ? നിന്നോടൊക്കെ കഞ്ചാവ് കച്ചവടം കൊണ്ട് ഈ കോളനിയിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ശരി സഖാവേ, അടക്കണ്ട കേട്ടോ. നിങ്ങളെ കാണാൻ വേണ്ടി ഇത്രയും നേരം വരെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഷോ, ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ. മാമ്മമാരറിഞ്ഞാ തീർന്നു. ഉമ്മ ഒരു സാധനം തന്നിട്ടുണ്ട്, ഉസ്താദിനെ കൊണ്ട് ഓദിച്ചതാന്നാ പറഞ്ഞേ. ഏയ്, ഇത് എനിക്കല്ല, പിന്നെ നിങ്ങക്കൊരു ദോഷം വരാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞേ. കമ്മ്യൂണിസ്റ്റുകാരന്റെ രക്ഷ കേലസോ, കൊള്ളാ. നീ അത് കയ്യിൽ വെച്ചോ, ഉമ്മ ചോദിച്ചാലേ ഞാനത് കെട്ടിന്ന് പറഞ്ഞാ മതി. സഖാവേ, നമ്മുടെ കുഞ്ഞ് ജനിക്കുമ്പോ എന്ത് പേരാ ഇടുക? സഖാവിന് ഏത് പേരാണോ ഇഷ്ടം ആ പേര് വിളിച്ചോ. പതിനൊന്ന് മണിക്കാ ചെക്കപ്പ്, മറക്കല്ലേ. അല്ലേ, വേണ്ട, ഞാനും കൂടി റെഡി ആവാം, നമുക്ക് ഒരുമിച്ച് പോവാലോ. ഏ, അത് വേണ്ട, ഇപ്പൊ തന്നെ ഒത്തിരി വൈകി. പാർട്ടി ഹൗസിൽ അവരെല്ലാം എനിക്ക് വേണ്ടി കാത്തിരിക്കുമായിരിക്കും. പതിനൊന്ന് മണിക്കല്ലേ അപ്പോയിന്റ്, താൻ റെഡി ആയിരുന്നു, ഞാൻ അപ്പോഴേക്ക് എത്തിക്കോളാം. അതേ, ഞാൻ ഇന്നലെ പറയാനിരുന്നതാ, എനിക്ക് വയ്യാണ്ടിരിക്കുമല്ലേ, ഉമ്മാക്ക് എന്നോടൊപ്പം വന്ന് രണ്ടുമൂന്ന് ദിവസം നിക്കണമെന്നുണ്ട്. സഖാവ് എന്തു പറയുമെന്ന് ഓർത്ത. എനിക്ക് മനസ്സിലാവൂടോ, താൻ വിളിച്ചോ, എന്താൾ മറ്റാരും അല്ലല്ലോ, സ്വന്തം ഉമ്മയല്ലേ. തന്റെ വിഷ്ണു അത്ര മൂരാച്ചെന്നുള്ളൂ. വേണ്ട, ഇത് നിനക്കല്ല, വൈകാതൊരു കുട്ടി സഖാവ് വരുന്നുണ്ടല്ലോ, ഇത് അവനുള്ളതാ. അച്ഛൻ പോയിട്ട് വരാട്ടാ, ദേ അമ്മേനധികം നോക്കരുത് കേട്ടോ. ഞാൻ പാർട്ടി ഓഫീസിൽ ഒന്ന് പോയിച്ചു വരാം. ആ ശരി, എന്നാ നോക്കിക്കൊള്ളണം കേട്ടോ.
സാജു, ഞാൻ പറഞ്ഞില്ലേ സഖാവ് കൃത്യസമയത്ത് എത്തുമെന്ന്. അല്ലെങ്കിൽ ഈ സഖാക്കൾ ഇങ്ങനെ എല്ലാത്തിനും കാണുന്ന ഒരു കൃത്യത, പോകുന്നതിനും വരുന്നതിനല്ല. സഖാവ് വിഷ്ണു അക്രമത്തിനും അനീതിക്കെതിരെ പടപൊരുത്തുന്ന പാർട്ടിക്കുള്ളിലെ ഒറ്റയാണ്. സഖാവ് ശിവന്റെ മകൻ, അതുകൊണ്ടാണല്ലോ നീ ഒന്നും പതം പോലും ചെയ്യാത്തത്. പണത്തിനും അധികാരത്തിനൊന്നും മോഹമില്ലാത്ത നീയൊക്കെ ജീവിച്ചിരുന്ന ഞങ്ങളെപ്പോഴുള്ളവർക്കൊക്കെ പണിയാടാ, നീ തീർന്നടാ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കൂടാ. അല്ലേലും ഇത്രകാലം ജീവിക്കാന്ന് ഞാൻ ആർക്കും വാക്കൊന്നും കൊടുത്തിട്ടില്ല. Thank you.
മൈലോഡ്, കേരളത്തെ നടുക്കിയ കൊലപാതക പരമ്പരയിലെ പ്രതിയാണ് ഈ നിൽക്കുന്ന വിഷയം. ഇത്രയും കാലം പോലീസിനെ കബളിപ്പിച്ച് നടന്നിരുന്ന ഇയാൾ സ്വമനസാൽ കുറ്റം സമ്മതിച്ചിട്ടുള്ളതാണ്. ആയതിനാൽ യുവർ ഓണർ, ഈ പ്രതിയെ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടുതരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. പ്രതിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നീതി നിഷേധിക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ്. നീതിപീഠം പോലും രക്ഷപ്പെടാൻ അനുവദിച്ച കുറ്റവാളികൾക്ക് ഞാൻ ശിക്ഷ നൽകി. എന്റെ കൺമുമ്പിലിട്ട് സ്വന്തം അച്ഛനെ തുണ്ടമായി വെട്ടിനുറുക്കിയ കുറ്റവാളികൾ നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടു. എന്റെ അനുജനെ അതിദാരുണമായി അരുങ്കല ചെയ്ത കാപാലികന്മാർ മതിയായ തെളിവുകളില്ലാത്തതിന്റെ പേരിൽ രക്ഷപ്പെട്ടു. അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട എന്നെ പോലുള്ള എത്രയോ പേർ തീർന്നില്ല. ട്രെയിനിൽ വെച്ച് അതിക്രൂരമായി പിച്ചി ചിതപ്പെട്ട രമ്യ എന്ന പെൺകുട്ടിയെ അങ്ങക്ക് ഓർമ്മയുണ്ടോ? അത് ചെയ്ത കുറ്റവാളിയെ രക്ഷപ്പെടുത്താൻ നിയമത്തെ വിഭജിച്ച് 1.5 കോടി കൈക്കൂലി വാങ്ങിയ ജസ്റ്റിസ് ഹരിദേവരാജൻ. ആന്റണി, ഇനി കഥ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? അതിനി സാറ് വിചാരിക്കണം. ഞാനോ? അതെങ്ങനെ? സാറിന്റെ ഈ ഇടക്കിടക്കുള്ള ചോദ്യം നിർത്തിയിട്ടേ കഥ പറയാനുള്ള സമയം തരണം. നീ പറയടാ. ഇനി കഥ നടക്കുന്നത് അവിടെയാണ്, വിശ്വന്റെ ജന്മനാട്ടിൽ ചാവക്കാട്. ശിവന് ബന്ധുക്കൾ എന്ന് പറയാൻ വിഷ്ണുവിന്റെ ഭാര്യ റഹ്മത്തും നവനും മാത്രമേ ഉള്ളൂ. അതാണ് ചിത കൊളുത്തേണ്ടതും ആ കുഞ്ഞു തന്നെയാണെന്നുള്ള എന്റെ അഭിപ്രായം. ഞങ്ങളൊക്കെ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന അതൊക്കെ തന്നെയാണ്. അതിനല്ലേ രാഘവേട്ടൻ റഹ്മത്തിന്റെ വീട്ടിൽ പോയിരിക്കുന്നത്. എന്താകുമെന്ന് അറിഞ്ഞൂടാ. ഹക്കീം സഖാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും ഇടങ്ങാറാകില്ലായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? ഓൾഡ് മാമ്മമാര് വലിയ അടക്കില്ല. സമ്മതിക്കുമോന്ന് സംശയം. അത് നടക്കില്ല. അത് പറയേണ്ടത് നിങ്ങളല്ല, റഹ്മത്താണ്. മാമൂലി അനുസരിച്ച് വിഷ്ണുവിന്റെ മകൻ അലി തന്നെയാണ് ചെയ്യേണ്ടത്. മാമൂലെ മണ്ണാങ്കട്ട പെറ്റുവീണന്ന പോലെ ഈ പുരയെന്നാ വളർന്നത്. അത് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടല്ല, നല്ല ഒന്നാന്തരം മുസൽമാനായിട്ടാ. അതെ, വിഷ്ണുവിന്റെ ഭാര്യ റഹ്മത്ത് പണ്ട് പാർട്ടിക്ക് വേണ്ടി ഒരുപാട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ളതാ, അതാരും മറക്കണ്ട. അതിന്റെ ഫലമാണ് അവളും കുഞ്ഞിന്ന് അനുഭവിക്കുന്നത്. നിങ്ങൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും അനാഥശവമായ എരിയന്റെ ആളല്ല സഖാവ് വിശ്വൻ. കാര്യമൊക്കെ ശരിയായിരിക്കാം, റഹ്മത്തിന്റെ വാപ്പ വലിയൊരു കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ളതും ശരിയാണ്. പക്ഷേ ഇനി അതിനെ ഞങ്ങളുടെ അലിയെ കിട്ടില്ല. ഇതിനു വേണ്ടിട്ട് നിങ്ങൾ ഇനി ഇരിക്കണമെന്നില്ല. ഇപ്പോഴും വിട്ടുമാറാത്തൊരു സംശയമുണ്ട്. പൊരുന്തനും തമ്പുരും പിന്നീട് അവർക്ക് എന്ത് പറ്റി? അതിനുശേഷം വാസ്കോ കോളനി പോലീസുകാരുടെ സ്ഥിരം സന്ദർശന സ്ഥലമായി മാറി. ചെയ്തതും ചെയ്യാത്തതുമായ 10-25 കേസുകൾ. ജാമ്യം പോലും കിട്ടാതെ രണ്ടു മഹത്ത.
അപ്പൊ ഈ ആന്റണി സെബാസ്റ്റ്യൻ മറ്റേ മാലിക്ക് ഡ്രാഗൺ എന്ന് വിളിക്കുന്ന മുരുകൻ, പെൺവാണിഭം, കൊട്ടേഷൻ, കൊലപാതകങ്ങൾ ഉൾപ്പെടെ 18 ക്രിമിനൽ കേസുകൾ കുട്ടികളെ കടത്തുന്നതിൽ കേരളത്തിലെ പ്രധാന കണ്ണി. അട്ടപ്പാടിയിലെ 9 മൃഗീയമായി കൊല ചെയ്ത നിന്നെ പോലീസ് തിരയുന്നത് അന്യസംസ്ഥാനങ്ങളിൽ. അവർക്കറിയില്ലല്ലോ നിനക്കുള്ള ശിക്ഷ എന്നേ വിധിക്കപ്പെട്ടിരിക്കുന്നു. Shut up.